ബാക്ക് ടു മൈ ചാനൽ ജൂഡിത് ഹാരിസ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, കാരണം അതിനൊക്കെ നല്ല വ്യൂസ് പോകുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാൻ പല്ലൊക്കെ തേക്കുകയാണ്. പല്ല് തേച്ച് ഇന്ന് കറണ്ട് ഇല്ലായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അന്നത്തെ ദിവസം. സോ ഞായറാഴ്ച രാവിലെ തന്നെ കറണ്ട് ഇല്ലാത്ത ഒരു രാവിലെ തന്നെ കറണ്ട് ഇല്ലാത്ത ഞായറാഴ്ച അല്ല രാവിലെ തന്നെ കറണ്ട് ഇല്ലാത്തതെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ വ്ലോഗ് എടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചായിരുന്നു തലേന്ന് തന്നെ. അപ്പം എന്തായാലും ഞാൻ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് അവിടെ കൊണ്ട് വെച്ച് ഞാൻ പല്ലേക്കാൻ വന്ന് നിൽക്കുകയാണ്. പല്ലേച്ച് നമ്മൾ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകി, ഫേസൊക്കെ നല്ല രീതിക്ക് തുടച്ചു. ഇനി നമ്മൾ എന്തായാലും സ്കിൻ കെയർ മറക്കില്ല, അത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. സോ ഞാൻ നല്ല രീതിക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ അപ്ലൈ ചെയ്തു, ലിപ് ബാം ഒക്കെ ഇട്ട് റെഡി ആയിട്ടോ. അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്നൊരു സ്കിൻ കെയർ ഡേ ആണ്, വീക്ക്ലി സ്കിൻ കെയർ ഡേ ആണ്. പിന്നെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ സ്കിൻ കെയർ കഴിഞ്ഞത് ആ മുഖം കണ്ടോ, ഇങ്ങനെ പ്ലംബി പ്ലംബി ആയിട്ടിരിക്കും. ഞാൻ അങ്ങോട്ട് ചെന്ന് തരാം. പിന്നെ അങ്ങോട്ട് പല്ലൊക്കെ തേച്ചിട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഞാൻ ഇവിടെ നിന്ന് വമ്പൻ കളിയാണ് ഇങ്ങനെ അവൻ വണ്ടിക്ക് അണ്ടി അണ്ടിയാണ് പറയണത്. അപ്പം എന്തായാലും അവൻ വണ്ടിയൊക്കെ എടുത്ത് ഭയങ്കര കളിയാണ്. പുള്ളി പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് എറിഞ്ഞ് പൊട്ടിക്കുക എല്ലാ സാധനങ്ങളും. എന്നിട്ട് ആ പൊട്ടിച്ച പാർട്സ് വെച്ചിട്ടാണെങ്കിലും കളിക്കും. അങ്ങനെ ഒരു സന്തോഷം, എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാനും. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വലിയ മൂടൊന്നും ഇല്ല. പക്ഷെ എന്തായാലും ഞാൻ ചായ കുടിക്കാനിരുന്നു കേട്ടോ. ചായ കുടിക്കാനിരുന്നപ്പം ഒരു ചെറിയ ലൈറ്റ് അവിടെ നിങ്ങൾക്ക് തെളിഞ്ഞ് കാണുന്നുണ്ടോ. ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് പോകുമ്പോൾ തന്നെ തെളിയുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. അങ്ങനെ ഒരു ഒരു ലൈറ്റ് ഉണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് ചായക്ക് എന്തായാലും നമുക്ക് അപ്പവും പീസ് കറി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പവും പീസ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഐറ്റമാണ് പീസ് കറി എന്ന് പറയുന്നത്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ എനിക്കിഷ്ടമാണ് പീസ് കറി. ഉപ്പുമാവിൻ്റെ കൂടെയും പീസ് കറി ഞാൻ കഴിക്കും. സോ ഞങ്ങൾക്ക് അപ്പവും പീസ് കറി ആയിരുന്നു. ഞാനത് പതിയെ കഴിച്ചു, ചായ ഒക്കെ കുടിച്ചു. അപ്പോഴും കറണ്ടൊന്നും വന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുമായിരുന്നു, എങ്ങനെയാണ് വീഡിയോ എടുക്കുക എന്നൊക്കെ ആലോചിക്കുമായിരുന്നു. അതിനുശേഷം ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ യാനുവിനെ കുളിപ്പിക്കാൻ പോയിട്ടോ. യാനുവിനെ കുളിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ടാസ്ക്കുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ പല്ല് തേക്കുക എന്ന് പറയുന്നത് ഇപ്പം ഇച്ചിരി മടിയാണ് അവന്. എന്ന് വെച്ചാൽ അവന് എന്താ പറയുക, വേദന ഒരു എന്താ വേദനയല്ല, പുള്ളിക്കൊരു മടിയാണ് ശരിക്കും പറഞ്ഞാൽ. അതിനുശേഷം ഞാൻ എൻ്റെ സ്കിൻ കെയറിലായിട്ട് കടന്നു കേട്ടോ. സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്, വീക്ക്ലി ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുന്നത്, ഫേസ് നന്നായിട്ട് ഷേവ് ചെയ്യുന്നതാണ്. ഞാൻ ഫേസ് ഷേവ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുവരെ ഫേസ് ഷേവ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കയറി നോക്കണം കേട്ടോ. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് എണ്ണയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലവേറ ജെല്ലൊക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് ഷേവ് ചെയ്യാം കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ അലവേറ ജെല്ല് യൂസ് ചെയ്യും, ചിലപ്പോൾ എണ്ണ യൂസ് ചെയ്യും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എണ്ണയാണ്. എണ്ണ യൂസ് ചെയ്ത് സാധാ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് എല്ലായിടത്തും മുഖത്ത് നല്ല രീതിക്ക് പരട്ടു കേട്ടോ. ഞാൻ ഫേസ് ഷേവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിരിവൊക്കെ ത്രെഡ് ചെയ്യും, എല്ലാ പരിപാടിയും ഉണ്ട് അതിൽ, ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഞാൻ പതിയെ ഫേസ് ഷേവ് ചെയ്ത് തുടങ്ങി. ഞാൻ അതിൻ്റെ കൂടെ ഞാനൊരു കോട്ടൺ പാഡ് പിടിച്ചേക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷേവ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കോട്ടൺ പാഡിൽ. എന്നാലാണത് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഷേവ് ചെയ്യുന്ന ആ ഒരു പാർട്ടിക്കിൾസ് ഫുള്ള് ആ ഒരു ബ്ലേഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മൂർച്ച കുറയുകയും ചെയ്യും. അതുമാത്രമല്ല തുരുമ്പെടുക്കും പെട്ടെന്ന്, പിന്നെ നമുക്കധികം യൂസിനും പറ്റില്ല. അതുമാത്രമല്ല ഹെയർ പെട്ടെന്ന് പോരുമില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ആ ഒരു എന്താ പറയുക, ഇങ്ങനെ ഇത് വെച്ചിട്ട് കോട്ടൺ പാഡിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ബ്ലേഡ് ഇങ്ങനെ തൂത്ത് കൊടുക്കും. ഞാൻ എല്ലാ സ്ഥലത്തും അത്യാവശ്യം ഷേവ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് തോന്നുന്നു കുറേ ആയി ഈ ഷേവിങ്ങിൻ്റെ കാര്യമൊക്കെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞു തുടങ്ങിയിട്ട്. ഡെഡ് സെൽസ് പോകും, പിന്നെ ഹെയർ പോകും, നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവും. ഒരു എക്സ്ഫോലിയേറ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ. എനിക്കിഷ്ടമാണ് സംഭവം, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരാളാണ് ഈ ഫേസ് ഷേവിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഇതുവരെ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല. ഇരട്ടിയായിട്ട് വളരുന്ന പോലെയോ കട്ടിക്ക് വളരുന്ന പോലെയോ അങ്ങനെ ഒന്നും ഒരു ഫീലിങ്ങും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കിതുവരെ സംഭവിച്ചിട്ടുമില്ല അങ്ങനെയൊന്നും. എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. കട്ടിക്ക് വളരുന്നതോ അല്ലെങ്കിൽ ഇരട്ടി വളരുന്നതോ അങ്ങനെ ഒന്നും തന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഞാൻ ഫേസ് മാസ്ക് ആണ്. ഫേസ് മാസ്കിൽ ഞാൻ ഇടുന്ന ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞുതരാം. അതായത് മുട്ടയുടെ മഞ്ഞ, രണ്ട് ടീസ്പൂണോ ടേബിൾ സ്പൂണോ എനിക്ക് ഓർമ്മയില്ല, ഞാൻ അതിൽ 2 ടേബിൾ സ്പൂണെന്ന് തോന്നുന്നു. അതിൽ അരിപ്പൊടി ഇടും, പിന്നെ ഒരു 1/2 ലെമൺ പിഴിഞ്ഞൊഴിക്കും കേട്ടോ. അപ്പം ഇതൊരു ഇച്ചിരി കൂടെ നല്ലൊരു കൺസിസ്റ്റൻസിക്ക് വരായിരുന്നു. പക്ഷേ എൻ്റെ ഇച്ചിരി കട്ടി കൺസിസ്റ്റൻസിക്കാണ് വന്നത്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു റീലിൽ നിന്ന് എടുത്താണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. പക്ഷെ നല്ല ഫേസ് പാക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് നമ്മുടെ ഫേസിൽ ബ്രൈറ്റ് ആക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത് ഫസ്റ്റ് ഇതിൽ തന്നെ എനിക്കൊരു നല്ല സ്മൂത്തായിട്ടൊരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ഫേസിൽ. അതുമാത്രമല്ല കുറച്ച് ബ്രൈറ്റും ആയതുപോലെ എനിക്ക് തോന്നി കേട്ടോ. ഫസ്റ്റ് റിസൾട്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൺസിസ്റ്റൻസി കുറഞ്ഞു പോയി ഇതിൻ്റെ, ഇച്ചിരി കട്ടി കൺസിസ്റ്റൻസി ആയിപ്പോയി. നിങ്ങൾ കുറച്ചുകൂടെ നല്ലൊരു എന്താ പറയുക ഒരു
തിക്കായിട്ടുള്ള തന്നെ പേസ്റ്റ് പോലെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ അരിപ്പൊടി കുറച്ചിട്ടാലും കുഴപ്പമില്ല, അതാണ് എനിക്ക് പറ്റിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും സംഭവം വർക്കിംഗ് ആണ്. ഇനി ഈ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു ഒരു 20 മിനിറ്റ് മാക്സിമം ഇരുന്നാൽ മതി കേട്ടോ. ഒരുപാടൊന്നും ഇരുന്ന് ഫേസ് ഒരുപാട് ഡ്രൈ ആക്കണ്ട. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇതാണ് ഞാൻ വീഡിയോ എടുക്കുന്ന റൂം, ഞാനും ഉണ്ണിയും ഒക്കെ വീഡിയോ എടുക്കുന്ന റൂം ഇതാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു വീഡിയോ സെറ്റപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്, കാരണം ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും ഫുൾ അലങ്കോലാവും. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് സെറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. നിറച്ചിങ്ങനെ പൊടിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു, അതൊക്കെ തുടച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ കേട്ടോ. ഫേസ് വാഷ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു എന്താ പറയുക, ആ ഒരു അരിപ്പൊടി ഉണ്ടായതൊരു ഇങ്ങനെ തരി തരി പോലെ ഇരുന്നുകൊണ്ട് നല്ല രീതിക്ക് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റി. സ്ക്രബ് ചെയ്യുന്നത് ഫേസിന് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്യുന്നത് ഫേസ് എക്സ്ഫോലിയേറ്റ് ചെയ്യാനാണ്. പക്ഷേ ഇപ്പം എക്സ്ഫോലിയേറ്റർ ഒരുപാട് കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ, ഈ കെമിക്കൽ പീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ആൾക്കാർ. കാരണം ഈ വെറുതെ സ്ക്രബ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉരച്ച് ഇങ്ങനെ എന്താ പറയുക, ഫുൾ പോറലാക്കി വെക്കുന്ന ഒരു പരിപാടി എത്തിയപ്പോൾ തൊട്ട് ഈ ഒരു കെമിക്കൽ പീലിംഗ് പരിപാടി വന്നിട്ടുണ്ട്. അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് ഇപ്പോഴത്തെ പൊതുവേ ഉള്ളൊരു ഒരു സർവേ. സോ എന്താണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് വെച്ചാൽ അത് ചെയ്യുക. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഈ പാർട്ടിക്കിൾസ് ഒക്കെ വെച്ചിട്ട് ഈ കുരുരുന്നിരിക്കുന്ന പാർട്ടിക്കിൾസ് ഉള്ള സാധനം സ്ക്രബ്ബറൊക്കെ മേടിച്ചിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉരസി നിങ്ങളുടെ മുഖം ഒന്നും കളയാണ്ടിരിക്കുക. ഒരു മിനിമം രീതിയിൽ ഫേസാണ് നിങ്ങളുടെ തന്നെ സ്കിന്നാണെന്നുള്ള ഒരു ബോധം വെച്ചിട്ട് നല്ല രീതിക്ക് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുക കേട്ടോ. അല്ലാതെ ഭയങ്കരമായിട്ട് ഉരസിയിട്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ സ്കിൻ കെയർ ചെയ്തിട്ടോ. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീൻ ഇട്ടുള്ളൂ കേട്ടോ. കാരണം രാവിലെ ഒരുപാട് സ്കിൻ കെയർ ചെയ്തതാണ്. അതിനുശേഷം കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക സ്കിൻ കെയർ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്, ഫേസ് പാക്ക് ഇടലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ ഒന്ന് സൺസ്ക്രീൻ ഇട്ടു കേട്ടോ, അത്രേ ഉള്ളൂ. ഞാൻ കടയിൽ പോവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ കടയിൽ പോകാനായിട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണെന്നല്ല. എനിക്ക് എന്നൊക്കെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന അന്നൊക്കെ കടയിൽ പോകാനുള്ള അവസരം കിട്ടും. ഇന്നും ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറയാറുള്ള പോലെയുള്ള ആ കടയിലിട്ടാണ് നമ്മൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പം കടയിൽ പോയിട്ട് മേടിക്കാനുള്ളത് ബിസ്ക്കറ്റൊക്കെയാണ്. അപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് വരാം. തീരെ തണുപ്പില്ലായിരുന്നു, പെട്ടെന്ന് തീർന്നു. ശരിക്കും ഇന്ന് പറയി കൂടെ ഇറങ്ങേണ്ട ആവശ്യമില്ല, കാരണം ഞാനും മഹാൻ ഉറങ്ങാണ്. ഞാൻ കേ ഡ്രാമ കാണാൻ പോവാണ് ഗൈസ്, ബൈ. നമ്മുടെ ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നതാണ്. സോ അത് പുള്ളി ഇവിടെ വെച്ചിട്ട് പോയി. നമുക്കിത് പൊളിച്ചു നോക്കാൻ സമയമില്ല, നമുക്കൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഉണ്ണി പോകുന്ന ജിമ്മിൽ അവരെല്ലാവരും കൂടെ ക്രിക്കറ്റ് ഇതൊരു ടൂർണമെൻറ്റ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ടീം ഇട്ടിട്ട് കളിക്കുന്ന ഒരു ടൂർണമെൻറ്റ്. അപ്പം ജയിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കാണാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ. അതിന് 6 മണി തൊട്ടൊരു 10 മണി വരെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഞാനും ഉണ്ണിയും പൊറോട്ടയും ബട്ടർ ചിക്കനും കഴിച്ചു. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, അത് ചുണ്ണി. ഉണ്ണിയുടെ ഫ്രണ്ടാണ്. ചുണ്ണി എന്നല്ല, ശരിക്കും വിബിൻ എന്നാണ് പേരിട്ടോ. അപ്പം ഞങ്ങൾ 3 പേരുടെ ഫുഡ് കഴിക്കാൻ കയറി. ചുണ്ണി ഫ്രൈഡ് റൈസ് കഴിച്ചു, ഞങ്ങൾ പൊറോട്ട കഴിച്ചു. അപ്പം ഇതാണ് നമ്മുടെ ബട്ടർ ചിക്കൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാധനം, ബട്ടർ ചിക്കൻ പൊറോട്ട ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ പോയിട്ടോ. വീട്ടിൽ പോയി എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.